പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് നമസ്കാരം. കരുണയുടെ രണ്ടാം ഭാഗത്തു നിന്ന് വരാവുന്ന ഒരു പുറത്തിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്ന ഈ സെഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ചോദ്യം ഒന്ന്, കരുണയിലെ ശ്മശാന വർണ്ണന സംഗ്രഹിച്ചെഴുതുക. ഇതേ ചോദ്യം ശ്മശാന വർണ്ണനയുടെ സൂക്ഷ്മ ചാരുത വ്യക്തമാക്കുക എന്ന് വേണമെങ്കിൽ ചോദിക്കാം. കരുണയിലെ ശ്മശാന വർണ്ണനയുടെ സൂക്ഷ്മ ചാരുത വ്യക്തമാക്കുക എന്ന് ചോദിക്കാം. അതേപോലെ തന്നെ ചുടുകാടാണത് ചൊല്ലാതറിയാമല്ലോ, ചൊല്ലാതറിയാൻ കഴിയുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കുക എന്ന വരികൾ എടുത്തിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഇങ്ങനെയൊക്കെ ചോദിച്ചാലും എഴുതേണ്ട ഉത്തരമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്തു പോകുന്നത്. കരുണയുടെ രണ്ടാം ഖണ്ഡം ആരംഭിക്കുന്നത് ഉത്തര മധുരാപുരിയിലൂടെ ഒഴുകുന്ന യമുനാ നദിയുടെ മേലേക്കരയിലുള്ള ഒരു ശ്മശാനത്തിൻ്റെ സൂക്ഷ്മ ചിത്രണത്തോടെയാണ്. യമുനയുടെ മേലേക്കരയിലായി കരിമ്പനകളും പാറയും പുറ്റും പാഴ്ചെടികളും തിങ്ങി നിറഞ്ഞ ഒരു വിജന സ്ഥലം ശൂന്യതയ്ക്ക് കളിക്കാനൊരുക്കിയിട്ട വേദി പോലെ കാണപ്പെടുന്നു. ആകാശം മുട്ട നീണ്ട ശാഖകളോടും വികൃതമായ ഇലകളോടും ശിഖരങ്ങളോടും കൂടിയ ഒരു തടിയൻ അരയാല് തടികൾ തേഞ്ഞും തൊലി പൊതിഞ്ഞു വീർത്തും ആ പ്രദേശത്തിന് നടുവിലായി നിൽക്കുന്നു. അതിൻ്റെ ചലിക്കുന്ന ഇലകളിലും മുകളറ്റത്തും വെയിൽ തട്ടുന്നത് കണ്ടാൽ തലയിൽ തീ കാളുന്ന വലിയ ഒരു ശ്മശാന ഭൂതത്തെ പോലെ തോന്നും. വളരെ പഴക്കം ചെന്ന് കല്ലിടിഞ്ഞു പൊളിഞ്ഞ ഒരാൽത്തറ അതിൻ്റെ ചുവട്ടിലുണ്ട്. ഇടുങ്ങിയ മാളങ്ങളിൽ ഇഴഞ്ഞു കയറുന്ന പാമ്പുകളെ പോലെ പിണഞ്ഞ അരയാലിൻ വേരുകൾ ആൽത്തറയുടെ വിടവുകളിലൂടെ കാണാം. പഴുത്തുവീണ അരയാലിലകൾ നിറം മങ്ങി നിലത്ത് കിടക്കുന്നു. ഉറുമ്പിഴയ്ക്കുന്ന അരിയും പൂവും ദർഭത്തുമ്പുകളും മറ്റും അവിടെ അവിടെ ചിതറിക്കിടക്കുന്നു. ആ പ്രദേശത്തിൻ്റെ ഒരു മൂലയിൽ കെട്ടുതുടങ്ങിയ തീക്കനലിൽ നിന്ന് പുക ഉയരുന്നു. മനുഷ്യമാംസം തിന്നുകൊഴുത്ത കുറുക്കന്മാർ പകലെന്ന് നോക്കാതെ അവിടെ എന്തൊക്കെയോ ചികഞ്ഞ് തിന്നുന്നു. തോട്ടി പോലെ വളഞ്ഞ കൊക്കു നിറയെ കൊത്തി വലിച്ച് വലിയ കഴുകന്മാർ അവിടെ ഒരു ദിക്കിൽ എരയെടുക്കുന്നു. അസ്ഥിഖണ്ഡങ്ങൾ ഉടഞ്ഞ ശംഖു പോലെയും ഉരിച്ച് മുറിച്ച വാഴത്തട പോലെയും അവിടെ തിളങ്ങിക്കിടക്കുന്നു. അരയാൽത്തറ വരെ എത്തുന്ന നടപ്പാതയുടെ പരിസരങ്ങളിൽ കരിക്കൊള്ളികളും കരിക്കട്ടകളും ചേർന്ന ഭസ്മപ്പാത്തികൾ കാണാം. ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യരും അനുഭവിക്കേണ്ടതും പൂർവികർക്ക് ലഭ്യമായതുമായ ചുടുകാടാണിത് എന്ന് ഈ വാങ്മയ ചിത്രണത്തിലൂടെ കുമാരനാശാൻ വ്യക്തമാക്കുന്നു. അടുത്ത ചോദ്യം, ഹാ സുഖങ്ങൾ വെറും ജാലം ആരറിവു, നിയതിതൻ ത്രാസു പൊങ്ങുന്നതും താനേ താണുപോവതും. സന്ദർഭവും ആശയവും വിശദമാക്കുക. കുമാരനാശാന്റെ ഖണ്ഡകാവ്യമായ കരുണയിൽ ഉത്തരമധുരാപുരിയിലെ വേശ്യാസുന്ദരിയായിരുന്ന വാസവദത്തയുടെ മാനസാന്തര കഥയാണ് പ്രമേയവൽക്കരിക്കുന്നത്. ബുദ്ധശിഷ്യനായ ഉപഗുപ്തനിൽ പ്രണയമുണ്ടായെങ്കിലും പണം നേടാൻ വേണ്ടി വേശ്യാവൃത്തിയിൽ തന്നെ തുടർന്ന വാസവദത്ത ഒരു തൊഴിലാളി തലവനെ കാമുകനാക്കി വാഴുന്നതിനിടയിൽ വിദേശീയനായ ഒരു ചെട്ടിയാരും ജാരനായി കൂടെ കൂടി. ഒടുവിൽ തൊഴിലാളി തലവന്റെ സംശയം തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി അവൾ അയാളെ രഹസ്യമായി വകവരുത്തി. പക്ഷെ അയാളുടെ ആളുകൾ വാസവദത്തെ നിയമത്തിനു മുന്നിലെത്തിച്ചു. കരചരണ ശ്രവണ നാസികകൾ മുറിച്ച് വാസവദത്തെ ചുടുകാട്ടിൽ തള്ളാനാണ് ന്യായാധിപൻ വിധി പ്രഖ്യാപിച്ചത്. അപ്രകാരം നീതിപാലകർ അവളെ മരണാസന്നയാക്കി ചുടുകാട്ടിൽ തള്ളി. ഈ സമയത്ത് ആസന്ന മരണയായ അവളെ കാണാൻ ഉപഗുപ്തനെത്തി. അവളുടെ കരപല്ലവങ്ങളും കാൽത്താമരകളും ശരീരത്തിൽ നട്ട് ചോര പുരണ്ട് കിടക്കുന്നത് അവൻ കണ്ടു. ഉത്തരമധുരാപുരിയുടെ സൗന്ദര്യധാമമായി കഞ്ചബാണന്റെ പട്ടം കെട്ടിയ രാജ്ഞിയെ പോലെ
സകല സുഖങ്ങളിലും കഴിഞ്ഞിരുന്നവൾക്കാണ് ഈ ഗതി വന്നിട്ടുള്ളത്. സുഖങ്ങൾക്കൊരിക്കലും സ്ഥിരഭാവമില്ല. വിധിയുടെ നിശ്ചയമനുസരിച്ച് സുഖത്തിന് പതനമോ ഉന്നമനമോ ഉണ്ടാകാം. ഈ സത്യം വാസവദത്തയുടെ കിടപ്പ് കണ്ട് ഉപഗുപ്തൻ മനസ്സിലോർക്കുന്നതാണ് കാവ്യസന്ദർഭം. മനുഷ്യൻ്റെ സുഖദുഃഖങ്ങളെ നിയന്ത്രിക്കുന്നത് വിധിയുടെ ത്രാസാണെന്നാണ് കവി ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, സ്വന്തം വാളാൽ സ്വയം വെട്ടി നശിപ്പൂ മർത്യർ, ഈ ആശയം എത്രത്തോളം സന്ദർഭാനുസാരിയാണെന്ന് പരിശോധിക്കുക. ഉത്തരമധുരാപുരിയിലെ സൗന്ദര്യറാണിയായി വിളങ്ങിയ വേശ്യാസുന്ദരിയായിരുന്നു വാസവദത്ത. അവളുടെ കടാക്ഷം ലഭിക്കാനായി അനേകർ അവളെ കാത്തുകെട്ടി കഴിയുമായിരുന്നു. ധനധാന്യങ്ങളാലും സമ്പത്തിൻ്റെ മഹിമയാലും ഏറെ ധന്യയായിരുന്ന അവൾ രാജ്ഞി പദവിയിലാണ് കഴിഞ്ഞിരുന്നത്. ഒരു തൊഴിലാളിത്തലവൻ്റെ ഇഷ്ടകാമുകിയായി കഴിഞ്ഞു വരവേ വാസവദത്തയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ഒരു പരദേശി കച്ചവടക്കാരൻ അവളോടടുത്തുകൂടി. വളരെ ധനികനായിരുന്നു ആ കച്ചവടക്കാരൻ. അത് തിരിച്ചറിഞ്ഞിരുന്നതിനാൽ വാസവദത്ത അയാളെ ഒഴിവാക്കിയില്ല. തൊഴിലാളിത്തലവൻ്റെ പ്രശസ്തിയും വിദേശ കച്ചവടക്കാരൻ്റെ പണവും വാസവദത്തയുടെ ദൗർബല്യങ്ങളായി. രണ്ടുപേരെയും അവൾക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ തൊഴിലാളി നേതാവിൻ്റെ സംശയഭാവം പ്രശ്നമാകുമെന്ന് വന്നപ്പോൾ അവൾ അയാളെ കൊന്നുകളഞ്ഞു. അയാളുടെ ആളുകൾ അവളെ നിയമത്തിന് മുന്നിൽ എത്തിച്ചതിനാൽ കരചരണങ്ങൾ മുറിച്ച് ചുടുകാട്ടിലെറിയുക എന്ന ശിക്ഷ അവൾക്ക് ലഭിച്ചു. കഞ്ചബാണന്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലെ വിരാജിച്ചിരുന്ന വാസവദത്തയ്ക്ക് ഇത്തരമൊരു ദയനീയ ദുരന്തമുണ്ടാവാൻ കാരണം അവളുടെ പ്രവൃത്തി തന്നെയാണ്. സ്വാർത്ഥതൽപരയായി തൊഴിലാളി നേതാവിനെ കൊലപ്പെടുത്തിയ അവളുടെ പ്രവൃത്തിയുടെ ദോഷമാണ് അവൾക്ക് ആപത്ത് നൽകിയത്. ഈ സന്ദർഭത്തിന് ഇണങ്ങുന്ന വിധത്തിലാണ് സ്വന്തം വാളാൽ സ്വയം വെട്ടി നശിപ്പൂ എന്ന പ്രയോഗമാശാൻ കവിതയിൽ നടത്തിയിട്ടുള്ളത്. സ്വന്തം പ്രവൃത്തി കൊണ്ട് സ്വയം ആപത്ത് വരുത്തി വയ്ക്കുന്നവർക്ക് ദൃഷ്ടാന്തമായി വാസവദത്തയുടെ അവസ്ഥയെ ഈ ഭാഗത്ത് വിവരിക്കുന്നതിനാൽ ഈ വരികൾ വളരെ സന്ദർഭാനുസാരിയായി തീർന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം, പരമസാധ്വിയിൽ പോലും പുരുഷന് ശങ്ക തോന്നാം, പുരഗണികയിൽ പിന്നെ പറയണമോ? സാരസ്യം വിശദമാക്കുക. അതിൻ്റെ രസം എന്താണെന്ന് വിശദമാക്കുക. വരികളുടെ ഒരു ചമൽക്കാര ഭാവം വിശദമാക്കുക എന്നൊക്കെ ചോദിക്കുകയാണ്. ഉത്തരമധുരാപുരിയിലെ ലാവണ്യത്തിടമ്പായി വിളങ്ങി ഒടുവിൽ കരചരണാദികൾ മുറിക്കപ്പെട്ട് ചുടുകാട്ടിലെറിയപ്പെട്ട വാസവദത്ത എന്ന വാരസുന്ദരിയുടെ മാനസാന്തര കഥയാണ് കുമാരനാശാന്റെ കരുണയിലെ പ്രമേയം. മാനം കെട്ടും പണം നേടിക്കൊണ്ടാൽ മാനക്കേട് ആപ്പണം നീക്കും എന്ന തത്വത്തിൽ ഉറച്ച് ലജ്ജയില്ലാതെ ശരീരത്തെ കച്ചവട വസ്തുവാക്കി ധനധാന്യാദികൾ സമ്പാദിച്ച് ആഘോഷമായി കഴിഞ്ഞിരുന്നവളായിരുന്നു വാസവദത്ത. കാമദേവന്റെ പട്ടമഹിഷിയായ രതീദേവിയെ പോലെ സൗന്ദര്യവതിയായിരുന്ന അവൾ എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുത്ത് ഭോഗലാലസയായി കഴിഞ്ഞിരുന്നു. ഒരു തൊഴിലാളിത്തലവന്റെ ഇഷ്ടകാമുകിയായി വാസവദത്ത കുറെ നാൾ കഴിഞ്ഞു. അയാളുടെ പേരും പ്രശസ്തിയും അവളെ മോഹിപ്പിച്ചിരുന്നു. അക്കാലയളവിൽ സമ്പന്നനായ ഒരു വിദേശ കച്ചവടക്കാരൻ അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അവളോടടുത്തുകൂടി. അയാളുടെ ധനം വാസവദത്തെ മോഹിപ്പിച്ചു. അതിനാൽ തൊഴിലാളിത്തലവനെ അറിയിക്കാതെ വിദേശ കച്ചവടക്കാരനെ അവൾ സൽക്കരിച്ചു പോന്നു. എന്നാൽ തൊഴിലാളിത്തലവൻ അവളുടെ പ്രവൃത്തികളിൽ സംശയം തോന്നിത്തുടങ്ങി. അവളുടെ പ്രേമം വ്യാജമാണെന്നും അത് തനി പൊന്നല്ലെന്നും അയാൾക്ക് തോന്നിത്തുടങ്ങി. അതയാൾ പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോൾ വാസവദത്ത പരിഭ്രമിച്ചു. ഈ ഭാഗം വിവരിക്കുമ്പോഴാണ് പരമസാധ്വിയിൽ പോലും പുരുഷന് ശങ്ക തോന്നാം എന്ന വരികൾ ആശാൻ ഉദ്ധരിക്കുന്നത്. പതിവ്രതയായ ഭാര്യയെ പോലും സംശയിക്കുന്നവരാണ് പുരുഷന്മാർ. അപ്പോൾ പിന്നെ ധനത്തിനും സുഖത്തിനും വേണ്ടി നിത്യവും ഓരോരുത്തരെയായി പ്രാപിക്കുന്ന വേശ്യയെ സംശയിച്ചതിൽ എന്താണ് അത്ഭുതം? പരമസാധ്വിയിൽ പോലും സംശയം തോന്നുന്ന പുരുഷ ചിന്തയ്ക്ക് പട്ടണവേശ്യയുടെ കാര്യത്തിൽ സംശയം തോന്നിയില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടാനുള്ളൂ എന്ന ധ്വനിയാണ് ഈ വരികളിൽ ആശാൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, പ്രേമമേ നിൻ പേര് കേട്ടാൽ പേടിയാം, ഇങ്ങനെ പറയാൻ ആശാനെ പ്രേരിപ്പിച്ചത് എന്താണ്? ഉത്തരമധുരാപുരിയിലെ വേശ്യാസുന്ദരിയായിരുന്ന വാസവദത്തയുടെ മാനസാന്തര കഥ വിവരിക്കുന്ന കുമാരൻ ആശാന്റെ ഖണ്ഡകാവ്യമാണ് കരുണ. കുലത്തൊഴിലായ വേശ്യാവൃത്തിയിലൂടെ ധനധാന്യാദികൾ സ്വന്തമാക്കി
കാമദേവന്റെ പട്ടം കെട്ടിയ രാജ്ഞി പോലെ കഴിഞ്ഞവളായിരുന്നു വാസവദത്ത. പ്രേമമെന്നാൽ ശരീരത്തിൻ്റെ കാമമായി കരുതിയിരുന്ന അവൾക്ക് അത് സുഖഭോഗ ലാലസതയ്ക്കുള്ള ഉപകരണം മാത്രമായിരുന്നു. ഒരു തൊഴിലാളി തലവന്റെ പ്രശസ്തിയിൽ മുഴുകി അയാളുടെ കാമുകിയായി കഴിഞ്ഞിരുന്ന നാളുകളിൽ വാസവദത്തെ തേടി സമ്പന്നനായ ഒരു വൈദേശിക വണിഗ്വരൻ എത്തി. അയാളുടെ സമ്പത്തിനോട് മോഹം തോന്നി വാസവദത്ത അയാളെയും സ്വീകരിച്ചു. അവളുടെ പ്രേമത്തിൽ സംശയാലുവായ തൊഴിലാളി തലവനെ തൻ്റെ കുലത്തൊഴിലായ വേശ്യാവൃത്തിയുടെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി വാസവദത്ത കൊന്നുകളഞ്ഞു. വാസവദത്ത എന്ന വേശ്യയ്ക്ക് ആരോടും പവിത്രമായ പ്രേമം ഉണ്ടായിരുന്നില്ല. പ്രേമത്തെ മാംസനിബദ്ധമായ കാമമായിട്ടാണ് അവൾ കരുതിയത്. അതിനാലാണ് കൊലപാതകം നടത്താൻ അവൾക്ക് മടി വരാതിരുന്നത്. പ്രേമത്തെ വെറും കാമമായി മാംസദാഹ ശമനത്തിനുള്ള മാർഗമായി തരംതാഴ്ത്തി കാണിക്കുന്ന കാമകിങ്കരന്മാർ ചെയ്യുന്ന ഇത്തരം കടുങ്കൈകളുടെ കഥ കേൾക്കുമ്പോൾ പ്രേമമെന്ന പേര് പോലും പേടി ഉണർത്തുന്നു എന്നാണ് സ്നേഹഗായകനായ ആശാൻ പാടുന്നത്. അടുത്ത ചോദ്യം, വാസവദത്തയുടെ ദുരന്തത്തിനിടയാക്കിയ സംഭവം വിവരിക്കുക. അല്ലെങ്കിൽ കരചരണ ശ്രവണനാസികകൾ മുറിക്കപ്പെട്ട് വാസവദത്ത ശ്മശാനത്തിൽ തള്ളപ്പെടാനിടയായ സംഭവം എന്തായിരുന്നു എന്ന് വിവരിക്കുക. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ആ സംഭവമാണ് നമ്മൾ ആ കഥ അവിടെ പറയുന്നത്, രണ്ടാം ഖണ്ഡത്തിൽ പറയുന്നതാണ് നമ്മൾ കഥയായിട്ട് എഴുതേണ്ടത്. ഉത്തര മധുരാപുരിയിലെ വേശ്യാസുന്ദരിയായിരുന്ന വാസവദത്തയുടെ മാനസാന്തര കഥ വിവരിക്കുന്ന കുമാരനാശാന്റെ ഖണ്ഡകാവ്യമാണ് കരുണ. കരുണയുടെ രണ്ടാം ഖണ്ഡത്തിൽ വാസവദത്തയ്ക്കുളവായ ജീവിത ദുരന്തത്തിൻ്റെയും അതിൻ്റെ പരിണതിയുടെയും കഥ ആശാൻ ചിത്രീകരിക്കുന്നു. ഒരു തൊഴിലാളി തലവൻ്റെ ഇഷ്ടകാമുകിയായി വാസവദത്ത ജീവിച്ചു വരവേ അവളുടെ നിർഭാഗ്യത്തിന് ധനികനായ ഒരു വിദേശ കച്ചവടക്കാരൻ അവളോട് അടുത്തുകൂടി. അയാളുടെ ധനത്തിൽ ഭ്രമം തോന്നിയതിനാൽ വാസവദത്ത അയാളെ ഒഴിവാക്കിയുമില്ല. പരിചാരികമാരാവട്ടെ വിവരം രഹസ്യമായി സൂക്ഷിച്ചു. കാമ്യനായ ചെട്ടിയാരെയോ മാന്യനായ നേതാവിനെയോ ഉപേക്ഷിക്കുവാനോ രണ്ടുപേരെയും ഒരേ സമയം തൃപ്തിപ്പെടുത്തുവാനോ കഴിയാതെ വാസവദത്ത വിഷമിച്ചു. വാസവദത്തയുടെ നടപടികളിൽ അസ്വസ്ഥത കണ്ട തൊഴിലാളി നേതാവിന് അവളുടെ പ്രേമം ആത്മാർത്ഥരഹിതമാണെന്ന് സംശയമായി. അവൻ കോപിച്ചാൽ തൻ്റെ ഭാവി ആപത്തിലാകുമെന്ന് ഭയന്ന വാസവദത്ത തോഴിമാരുടെ സഹായത്തോടെ അയാളെ കൊന്ന് ജഡം ചാണകക്കുണ്ടിൽ മറവ് ചെയ്തു. നേതാവിനെ കാണാതായതോടെ നാടാകെ ഇളകി മറിഞ്ഞു. ആരോ ഒറ്റിയതിനെ തുടർന്ന് വാസവദത്തയുടെ തൊഴുത്തിൽ നിന്നും നേതാവിൻ്റെ വികൃത പ്രേമം കുഴിച്ചെടുത്തു. കുറ്റവാളിയായ വാസവദത്ത ബന്ധനസ്ഥയായി. കടക്കൻ വിലാസങ്ങളോ പണത്തിൻ്റെ മുഷ്കോ ദൃഢമായിരുന്ന നീതിപീഠത്തിന് മുമ്പിൽ വിലപ്പോയില്ല. സമർത്ഥരായ അഭിഭാഷകർക്കും സത്യത്തെ മറയ്ക്കുവാൻ കഴിഞ്ഞില്ല. വധശിക്ഷാർഹയായ വാസവദത്തയെ രാജകിങ്കരന്മാർ ജഡ്ജിയുടെ വിധി പോലെ കൈയും കാലും ചെവിയും മൂക്കും മുറിച്ച് ഭൂമിയിലെ നരകമായ ചുടുകാട്ടിൽ തള്ളി. അങ്ങനെ വാസവദത്ത ദയനീയമായ ദുരന്താവസ്ഥയിൽ നിപതിച്ചു. ഇത്രയുമാണ് കരുണയുടെ രണ്ടാം ഖണ്ഡത്തിൽ നിന്ന് വരാവുന്ന ഒരു പുറത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും. എഴുതിയെടുത്ത് പഠിക്കുക. നിങ്ങൾക്ക് നന്ദി.